ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിന്നസ് വെല്ലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ ഞെക്കുക. എങ്കിൽ മാത്രം ഞാനായിരുന്നു പുതിയ പുതിയ വീഡിയോസുകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ റാഡിക്കോയുടെ ബോട്ടിലാണ് കേട്ടോ. അപ്പം അതിൽ നമ്മളൊരു ബ്ലൂ കളർ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം വൈറ്റ് ബേസ് കോട്ട് അടിച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ബ്ലൂ കളർ അടിച്ചു. അതിൻ്റെ മുകളിൽ ഇച്ചിരി ഗ്ലിറ്ററൊക്കെ ഞാൻ തൂവിയിട്ടുണ്ട്, അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ താരം തെങ്ങിൻ്റെ പൂവാണ്. തെങ്ങിൻ്റെ പൂ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ തെങ്ങിൻ്റെ പൂ നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങണം, അല്ലേ പിന്നെ അതിനകത്ത് കീടാണുക്കളൊക്കെ വരും നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് ഇതാകുമ്പോഴൊക്കെ. അപ്പം അതുകൊണ്ട് അത് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇനിയും യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇനാമൽ പെയിൻറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, വൈറ്റ് കളർ ഇനാമൽ പെയിൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഇതിന് വരെ ഫെവിക്രിലായാലും യൂസ് ചെയ്യാം, ഫെവിക്രിൽ ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്യാം. ഇനി 46 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇതടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിളക്കമൊക്കെ കിട്ടാനാണ്, കാരണം അല്ലാണ്ട് അടിക്കുമ്പോൾ ഒരു കടും കളറായിരിക്കും കിട്ടുക. നേരെ റോസോ ഓറഞ്ചോ മഞ്ഞ എങ്ങനോ അടിക്കുമ്പോൾ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ആദ്യം ഒരു വൈറ്റ് ബേസ് കോട്ട് അടിക്കുക, അല്ലെ ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ ആദ്യം ബേസ് കോട്ട് അടിക്കുക, എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ മെയിൻ താരം മെയിൻ കളർ അടിക്കേണ്ടത്. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി പെയിൻ്റ് അടിക്കാം. അപ്പം ഞാൻ ഇവിടെ വൈറ്റ് പെയിൻ്റാണ് കേട്ടോ അടിക്കുന്നത്, അല്ല വൈറ്റ് അടിച്ചിട്ട് വേണം വേറെ അടിക്കാൻ. അപ്പം ഈ ഇനാമൽ പെയിൻറ്റ് ഉണങ്ങാൻ ശരിക്കും സമയമെടുക്കും, ഒരു 2-3 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ ഈ ഇനാമൽ പെയിൻറ്റിൻ്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും ഉണങ്ങാൻ. ഉണങ്ങാൻ കുറച്ച് നേരം നമ്മുടെ ഇനാമൽ പെയിൻറ്റ് എടുക്കുക തന്നെ ഉള്ളൂ, അല്ലാണ്ട് നമ്മുടെ ഇനാമൽ പെയിൻറ്റ് സൂപ്പറാണ്, നല്ല ഷൈനിങ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാൻ പറയത്തുള്ളൂ, കാരണം പക്ഷേ ഉണങ്ങുന്ന സമയമാണ് നമുക്കൊരു പ്രശ്നം. എല്ലാ ഇനാമൽ പെയിൻറ്റ് നല്ല ഒരു സൂപ്പർ പെയിൻറ്റ് ആണ്, നല്ല തിളക്കം കിട്ടും. ഫെവിക്രിൽ 2-3 4 കോട്ടൊക്കെ അടിക്കണം, പക്ഷേ ഇത് ഒറ്റ കോട്ടയിൽ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പം ഉണങ്ങുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ, പക്ഷേ ഓക്കെ കുഴപ്പമില്ല, നല്ല നല്ല പെയിൻറ്റാണ്. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റ് ആവട്ടെ. കൂട്ടുകാരെ എല്ലാവർക്കും ചിന്നസ് വെല്ലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കാണും, അതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ ഒന്ന് ഓപ്ഷൻ പിടിച്ച് നിൽക്കുക. എങ്കിൽ മാത്രം ഞാനിന്ന് പുതിയ പുതിയ വീഡിയോസുകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വരാം. അപ്പം നമ്മളാണെങ്കിൽ ഒരു ബ്ലൂ കളർ പെയിൻറ്റാണ് നമ്മുടെ, ഇതൊരു റാഡിക്കോയുടെ ബോട്ടിലാണ് കേട്ടോ. റെഡിക്കോടെ ബോട്ടിലെ ബ്ലൂ കളർ പെയിൻറ്റ് നമ്മൾ അടിച്ചു കൊടുത്തു. ആദ്യം വൈറ്റ് അടിച്ചു, അതിൻ്റെ മുകളിൽ ബ്ലൂ കളർ അടിച്ചു. അപ്പം നമ്മൾ അത്രയും നമ്മുടെ കുപ്പി ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ പ്രശ്നം എടുത്ത പിന്നെ മെയിൻ താരമാണ് തെങ്ങിൻ്റെ പൂ, തെങ്ങിൻ്റെ പൂ. അപ്പം ഞാനിവിടെ ഒരു 3 തെങ്ങിൻ്റെ പൂവേ എടുക്കുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ്റ് അടിക്കണം. അപ്പം നമ്മുടെ തെങ്ങിൻ്റെ പൂവിന് പെയിൻറ്റ് അടിക്കണം. അതിന് വേണ്ടി ഞാൻ ഇനാമൽ പെയിൻറ്റ് വൈറ്റാണ് എടുത്തേക്കുന്നത്, അല്ല ഫെവിക്രിലായാലും എടുത്താൽ മതി. നമ്മൾ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്ന ബേസ് കോട്ടായിട്ട്, വേറൊന്നിനുമല്ല. നമ്മളിപ്പോൾ വേറെ ഏത് കളർ കൊടുത്താലും ഈ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ പോലത്തെ കളറില്ലേ ഈ ഒരു തെങ്ങിൻ്റെ പൂ ഉണങ്ങിക്കഴിയുമ്പോൾ, അപ്പോൾ ഒരു റോസ് അടിച്ചു കൊടുത്താലും അതിനൊരു ഡാർക്ക് റോസ് ആയിരിക്കും. അപ്പം അതൊന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളൊരു വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇനാമലാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനാമൽ ഈ ഒരു ഇതിന് 45 രൂപയാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ഇനാമൽ പെയിൻറ്റ് തുടങ്ങാൻ കുറേ നേരം എടുക്കും. അപ്പോൾ ബാക്ക് വശം നമുക്ക് ഒത്തിരി ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ഒന്ന് തൂത്ത് കൊടുക്കാം. എല്ലാവരും വൃത്തിയാടല്ലേ കാണാൻ നമ്മൾ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കാൻ വെക്കാം. അപ്പം നമുക്ക് ഇനിയും പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ റോസ് കളർ പെയിൻ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ അടിച്ചെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് 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 ബേസ് കോട്ട് നമ്മളാദ്യം വൈറ്റ് കൊടുത്തു, എന്നാലും ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം റോസ് കളർ ഒന്ന് അടിച്ചെടുക്കും. അപ്പം അതൊന്ന് അടിക്കാം.
നമ്മുടെ റോസ് കളർ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മാളിൽ ജസ്റ്റ് ഒന്ന് റെഡ് തൂത്ത് നോക്കാം. എങ്ങനെ റെഡ് തൂത്ത് നോക്കാം, നല്ല റെഡ് നമുക്കിനി ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഒരു ക്രിസ്മൺ റെഡ് ആ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഫെവിക്രിലോ ഫാബ്രിക്കോ യൂസ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് വില എനിക്കറിയത്തില്ല, ഇത് എത്ര 50 ml ഈ ഒരു ഫ്ലാഷ് പെയിൻറ്. അപ്പോൾ ഫെവിക്രിലും യൂസ് ചെയ്യാൻ 25 രൂപയാണ്. ഫ്ലാഷ് പെയിൻറ്റിൻ്റെ കറക്റ്റ് വില എനിക്കറിയത്തില്ല. അപ്പം ഏത് പെയിൻറ് ആയാലും യൂസ് ചെയ്യാം, പോസ്റ്റർ കളറോ അത് അത്രയ്ക്ക് നല്ല പെയിൻ്റ് അല്ല. അപ്പോൾ നമുക്കിനി നന്നായിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ ഒരു നടുക്ക് ഭാഗമില്ലേ, ആ ഭാഗം ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ള മൊത്തം ഭാഗം ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കാം. ഇച്ചിരി ഡാർക്ക് ഒരു റെഡ്, എനിക്ക് ആ റോസ് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ, അതിന് പകരമാണ് ഈ റെഡ് ഞാൻ അടിക്കുന്നത്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലൊരു റെഡിഷ് കളറായിട്ട്. അപ്പം നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് നമുക്ക്. ഇനിയും നമുക്ക് നല്ലൊരു റെഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളറിന് വരെ വേറെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം, കളറൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പം അതൊന്നും എൻ്റെ അല്ല, എനിക്കിപ്പോൾ റെഡ് കളറാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ്, മാക്സിമം എല്ലാവരുടെയും ഫേവറേറ്റ് കളർ എനിക്കൊന്ന് റെഡാണെന്ന്. അപ്പോൾ റെഡ് അടിച്ചു. ഇനി നമുക്ക് നടുക്ക് ഭാഗത്തായിട്ട് ഗോൾഡൻ ഷെയ്ഡ് അടിച്ചു കൊടുക്കാം, പേൾ കളർ മെറ്റാലിക് ഷെയ്ഡ് ഗോൾഡനാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 25 രൂപ, സാധാരണക്കാട്ടിൽ 5 ml കുറവാണ്, കാരണം ഇതിച്ചിരി ചെറിയ ബോട്ടിലാണ്. അപ്പം അങ്ങനെയാണ്, ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത പച്ച മഞ്ഞ ചുമപ്പൊക്കെ ഇച്ചിരി കൂടെ കാണും. പിന്നെ ഗോൾഡൻ കളർ തന്നെ പല ഷെയ്ഡ് പല കളേഴ്സ് കാണും, ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല കളേഴ്സ് കാണും. അപ്പം ഞാൻ നടുക്ക് ഗോൾഡൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒരു കോട്ട് അടിച്ചു മതി കേട്ടോ, നല്ലൊരു ഫിനിഷിങ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ അതുപോലത്തെ ഇവിടെ ഒരു 2-3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 3 എണ്ണം. അപ്പം നിങ്ങളുടെ ബോട്ടിലിനനുസരിച്ച് എടുക്കുക, ഞാനിപ്പോൾ അത്ര എടുക്കുന്നുള്ളൂ, 3 എണ്ണം. അതാണല്ലോ, അതൊരു അടിക്ക കുഞ്ഞു ബോട്ടിലല്ലേ. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ ചുരുട്ടി എടുത്തിട്ടുണ്ട്, ഗ്ലൂ പ്ലസ് വാട്ടർ രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ചുരുട്ടി അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ ഇതുപോലെ 3 കമ്പ്. ഇനി വരെ നിങ്ങൾക്ക് വൂളൻ ത്രെഡോ എന്തെങ്കിലും എടുക്കുക, എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ കടും ഗ്രീൻ കളറാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്, ഫ്ലാഷ് പെയിൻ്റ് ആണ് ഇതും. ഇതിന് പകരം നിങ്ങൾക്ക് ഫെവിക്കുള്ള ഫാബ്രിക്കോ യൂസ് ചെയ്യാം, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനിവിടെ ഇനിയും അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ അതുപോലെ ഇവിടെ 3 ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു കമ്പും ഞാൻ കമ്പല്ല ഒരു സ്ട്രിപ്പും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡ് എടുക്കുക, ആ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുക, കാരണം കുറഞ്ഞ ബുക്കിൻ്റെ ഒക്കെ ആ ഒരു ചട്ടയുടെ അത് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കടും പച്ചയും ലൈറ്റ് പച്ചയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ കടും പച്ച എടുത്തു. ഇനി നമുക്ക് ഇച്ചിരി ലൈറ്റ് പച്ച, ഓ ഇച്ചിരി മതി ലൈറ്റ് പച്ച. നിങ്ങൾക്ക് ഇപ്പോൾ കടുമ്പച്ച മാത്രമായിട്ട് മതിയെങ്കിൽ അങ്ങനെ അടിക്കാം, അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇച്ചിരി കൂടെ ലൈറ്റ് പച്ച ചേർത്തു, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കളർ. ഇനി നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഏല കാർഡ്ബോർഡ് കൊണ്ട് വെട്ടിയെടുത്ത ഏലയ്ക്ക് നമുക്ക് പെയിൻ്റ് അടിക്കാം. നമ്മൾ മുമ്പേ കടുമ്പച്ചയും ലൈറ്റ് പച്ചയും എന്താ പറയുക മിക്സ് ചെയ്തെടുത്ത ആ ഒരു കളറ്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്, അപ്പോഴല്ലേ ഒരു വൃത്തി വരുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും എടുത്തു. ഇനി അടുത്തല്ല, നമ്മൾ 3 ഇലയല്ലേ വെച്ചതാണ്, അതിൻ്റെ 2-ാമത്തെ ഇലയും നമുക്ക് അതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതും അതുപോലെ 2 സൈഡും അടിച്ചു. ഇനി അടുത്ത 3-ാമത്തെ ഇല, അതും നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അടിച്ചു. ഇനി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയ്ക്ക് വരും ക്രയ പേപ്പറോ കളർ പേപ്പറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ കുപ്പിക്ക് നമ്മളാണെങ്കിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കളറില്ലേ, ഒരു ഗ്രീനും പിന്നെ ഒരു വൈറ്റും അല്ല സോറി കടും ഗ്രീനും ലൈറ്റ് ഗ്രീനും ആ ഒരു കളർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ആ ഒരു അപ്പം നമ്മുടെ ആ ടിഷ്യൂ പേപ്പറും കൊണ്ടുള്ള ആ ഒരു തണ്ട് നമുക്ക് ഇനി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഇനിവരെ ഫെവിക്കോളോ ഫ്ലെക്സിക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തെന്നുള്ള എൻ്റെ ഫേവറേറ്റ് പശയാണ് ഫെവി ബോണ്ട്. അപ്പം നമുക്കിനി ബാക്കി 3 തണ്ടും ഒട്ടിച്ചെടുക്കാം. അപ്പം ഒട്ടിച്ച് പൂവൊക്കെ സെറ്റ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ എൻ്റെ കുപ്പിയിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കുപ്പി ഇച്ചിരി കുഞ്ഞു കുപ്പിയുടെ അല്ലേ, അതുകൊണ്ട്
അപ്പോൾ നമുക്കിനി മൂന്ന് തണ്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഫെവി ബോണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങുന്ന ഒരു പശയാണ്, പെട്ടെന്ന് ഉണങ്ങും. ഗ്ലൂഗണ്ണൻ്റെ അത്രയ്ക്ക് വരത്തില്ലെങ്കിലും നന്നായിട്ട് ഉണങ്ങും, നന്നായിട്ട് പിടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സൂപ്പർ പശയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൂന്ന് തണ്ട് നന്നായിട്ട് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിപ്പം ഒന്ന് ഉണങ്ങുകയും ചെയ്തു. ഇനി നമ്മുടെ തെങ്ങിൻ്റെ പൂ, മെയിൻ തരമായ തെങ്ങിൻ്റെ പൂ, ഇത് നമ്മൾ ആദ്യം വൈറ്റ് പെയിൻറ്റ് അടിച്ചു, അതിൻ്റെ മേളിൽ റോസ് അടിച്ചു, അത് കൊള്ളാത്തതുകൊണ്ട് നമ്മൾ റെഡ് അടിച്ചു. പിന്നെ നടുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് അടിച്ചു. ബാക്കിലൊന്നും നമ്മൾ വലുതായിട്ട് പെയിൻറ്റൊന്നും അടിച്ചില്ല. ഇനി നമുക്കതിലോട്ട് ഫെവി ബോണ്ട് നന്നായിട്ട് അങ്ങ് തേക്കാം, എന്നിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് വെക്കാം. അതേപോലെ നമ്മുടെ ബാക്കി രണ്ട് പൂവില്ലേ, അതിലൊരു പൂവ് ഒട്ടിച്ചു, നമ്മുടെ ഇനി അടുത്ത പൂവും. അങ്ങനെ മൂന്ന് പൂവ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം തന്നെ കാണാൻ നല്ല രസമില്ല, ഇല ഒട്ടിച്ചില്ലെങ്കിലും. പക്ഷേ ആ ഗ്രാസ് ഇച്ചിരി ഓവറായിപ്പോയി. ഇനി നമ്മുടെ എന്താ പറയുക, ആ ഒരു ഇല ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ടില ഉപയോഗിക്കുന്നുള്ളൂ, കാരണം പൂവും ഇതും എല്ലാം കൂടി ഇടുങ്ങിയിരിക്കും. അപ്പോൾ ഇനി മൂന്ന് പൂവ് കൂടെ മൂന്നിലയൂടെ ഒട്ടിച്ചാൽ അത് ഇച്ചിരി ഓവറാവും. അപ്പം നമ്മുടെ കുപ്പി എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമില്ലേ? തെങ്ങിൻ്റെ പൂവെന്ന് കണ്ടപ്പോൾ നമ്മുടെ ആ തണ്ടൊന്നു വെട്ടിക്കളയാം. അപ്പോൾ നല്ല രസമില്ലേ? തെങ്ങിൻ്റെ പൂവെന്ന് അങ്ങനെ പെട്ടെന്ന് നോക്കിയാലൊന്നും പറയത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്.